ഹലോ ഡിയേഴ്സ്, രാവിലെ മുതൽ ഇവനിങ് വരെ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഫുഡ് ഡെയിലി ആയിട്ട് കഴിക്കുന്നത് എന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് രാവിലെ എണീച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും രണ്ട് ദോശയും അതിൻ്റെ കൂടെ പയറും മറ്റു കുടുക് കറിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഡെയിലി ഞാൻ വീട്ടിലൊക്കെ വന്നാൽ ഇഡ്ഡലി ആണെങ്കിൽ മൂന്നോ നാലോ ഇഡ്ഡലിയൊക്കെ കഴിക്കാറുണ്ട്, അത്ര ഇഷ്ടമാണ്. പിന്നെ ദോശ ആണെങ്കിൽ ഇന്ന് രണ്ടാണ് കഴിക്കുന്നത്. നോർമലി ഞാൻ മൂന്നൊക്കെ ദോശ കഴിക്കാറുണ്ട്. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ കഴിക്കുന്നൊരു വീണ്ടും ഒരു ഗ്ലാസ് ചായ ആണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ചിപ്സ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും. ബേക്കറി ഐറ്റംസ് ആണ് ഞാൻ വീട്ടിൽ വന്നാൽ കൂടുതലായിട്ട് കഴിക്കുന്നത്. പിന്നെ ഒരു 11:30 അങ്ങനെ ഒരു സമയത്ത് കുഞ്ഞു വാവാനോടൊന്ന് കളിക്കാൻ പോവും. രണ്ട് കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കും, ടൈം പാസ് ചെയ്യും. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരു പച്ചച്ചോറും അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ആണ്. ഇത് കുഞ്ഞുങ്ങൾക്കും വാരി കൊടുക്കും, ഞാനും കഴിക്കും. അപ്പോൾ ചില ആൾക്കാരൊക്കെ ദാലും ഫിഷ് കറി പിന്നെ ഇവർ തോരനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫുഡൊക്കെ കഴിക്കുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിലും കാലി ചോറ് കഴിക്കും, ഇല്ലെങ്കിലും നമ്മൾ ബീട്രൂട്ടിൻ്റെ തോരനും അതോ ഇല്ലെങ്കിലും വെജിറ്റബിൾസിൻ്റെ തോരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ പച്ചച്ചോറ് കഴിക്കാറുണ്ട്. ഇത് ചെറുപ്പം മുതലേ ശീലമായതാണ്. എൻ്റെ വീട്ടിൽ നോർമലായിട്ട് കൂടുതലിങ്ങനെ മുളക് കറി കുറച്ചാണ് കഴിക്കുന്നത്. പിന്നെ എൻ്റെ കുട്ടികൾക്ക് വരെ ഇവർ റെഡ് കറിയൊക്കെ വളരെ കുറവാണ് കഴിക്കുന്നത്. പിന്നെ അങ്ങനെ കഴിക്കുന്നെങ്കിൽ മുളക് കറിയായിട്ട് ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫിഷ് ഫ്രൈയും ഇങ്ങനെ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ഇതുകൊണ്ടാണിട്ട് എൻ്റെ വെയിറ്റൊക്കെ കൂടുന്നതെന്ന് എൻ്റെ ഉമ്മയ്ക്ക് ചിലപ്പോൾ പറയാറുണ്ട്. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും ഒരു ചായ ആണ്. അതിൻ്റെ കൂടെ ഒരു മിക്സ്ചർ ഉണ്ടായിരുന്നു, മിക്സ്ചർ കഴിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വന്നാൽ എനിക്ക് ഇതന്നെയാണ്, ഏത് നിമിഷം നോക്കിയാലും മിക്സ്ചറും ചോറും പിന്നെ ഇങ്ങനെ പല പല വിധമുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. ക്രേവിങ്സ് ആണ് കൂടുതൽ. പിന്നെ എനിക്ക് ചായ വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ചെമ്പിൽ കുറച്ച് കുറച്ച് ചായ ഒന്നും മതിയാവില്ല, മിക്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെമ്പൊക്കെ വെച്ചിട്ടാണ് ചായ കുടിക്കുന്നത്. പിന്നെ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടാവും ചായ. ഇവിടെ ഒരു 4 to 5 times എങ്കിലും ഡെയിലി ചായ കുടിക്കും. അപ്പോൾ ആ വീട്ടിൽ വന്നാൽ എനിക്കിത് കൂടുതലാണ് ഇവർ ശീലം. പിന്നെ അതും പാൽ ചായ ആണ്. അപ്പോൾ നമ്മൾ കേരളയിലൊക്കെ വന്നാൽ കട്ടനാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ മാംഗ്ലൂരിൽ കൂടുതലായിട്ട് കുടിക്കുന്നത് ചായ ആണ്. പിന്നെ മിക്സ്ചറൊക്കെ ഇങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഇവർ ഇന്നത്തെ ഒരു റൊട്ടീൻ ഇതാണ്. അപ്പോൾ എൻ്റെ വലിയ മോണ് മിക്സ്ചറൊക്കെ കുഴക്കുന്നത് ഒരുപാട് കുറവാണ്. ചെറിയ മോണാണെങ്കിൽ എല്ലാം ഫുഡ് കഴിക്കാറുണ്ട്. അതും ഇതും ഞങ്ങളൊന്നും നോക്കാറില്ല. വീട്ട് ഹോംലി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ മോൺക്കും. പിന്നെ വലിയ മോൺക്കാണെങ്കിൽ KFC ബർഗർ അങ്ങനെയുള്ള ഒരു ടേസ്റ്റിൻ്റെ ഫുഡാണ് അവൻക്ക് വേണ്ടത്. പിന്നെ ഒരു 5 PM ആകുമ്പോൾ ഉമ്മാനോട് പറഞ്ഞ് കോഫി വെച്ച് തരണം. അപ്പോൾ ഉമ്മ എനിക്ക് വയ്യ, എനിക്ക് ടയർഡ് ആയിക്കണം, നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനും ആലോചിച്ചു ജിഞ്ചർ ടീ എന്ന് വെയ്ക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ജിഞ്ചർ കോഫിയാണ് വെയ്ക്കുന്നത്. അതൊന്ന് ജിഞ്ചർ ഒന്ന് നന്നായിട്ട്, അതായത് നമ്മൾ ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്ത് ഞാനൊരു 4 ആൾക്ക് വേണ്ടിയാണ് ഈ കോഫി പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ എടുക്കുന്നത് പെപ്പറാണ്. പെപ്പർ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെപ്പർ കൂടുതലായിട്ട് നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് ബാഡ് കൊളസ്ട്രോൾ കുറക്കാൻ ഇവർ പെപ്പർ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇവർ കൂടുതൽ ബേക്കറി ഐറ്റംസ് ഓയിലി ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെപ്പർ ടീ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന് പെപ്പർ ക്രഷ് ചെയ്ത പെപ്പർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നൊന്ന് 2-3 minutes ഒന്ന് ബോയിൽ ചെയ്താൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വീഡിയോക്ക് വേണ്ടിയല്ല സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. എന്താണ് റെഗുലറായിട്ട് കഴിക്കുന്നത് അത് മാത്രമേ ഇന്ന് നിങ്ങളുമായി കാണിക്കുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ ആവുന്ന റീസൺ എന്താണെന്ന്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ഇവർ മെനു ആണ്. അപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒരു കുറച്ച് ടൈം പാസ്സൊക്കെ ചെയ്തിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഹാളിൽ വന്നു റൂമിൽ വന്ന ശേഷം ഒരു 2-3 minutes നന്നായിട്ട് ബോയിലായിട്ടുണ്ട് ഇഞ്ചി ആൻഡ് ഇവറു പെപ്പർ. അതിനുശേഷം 1/2 liter ഒന്ന് പാൽ വഹിച്ച് കൊടുത്തിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഞാൻ പതപ്പിച്ച ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ജഗ്ഗേരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ
ഇട്ട് ഒരു ഗ്ലാസ് നാല് ഗ്ലാസ് വന്ന് സെർവ് ചെയ്തിട്ട് ഈവനിങ് ടൈമിൽ കഴിക്കുന്നത് ബ്രെഡാണ് കേട്ടോ. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ബ്രെഡൊക്കെ കൊടുക്കുമ്പോൾ അവരെ വയറും മുന്നറിയും, ഇല്ലെങ്കിൽ കൂടുതലായിട്ട് ബ്രെഡ് ഇല്ലെങ്കിൽ റസ്ക് ഉണ്ടാവും. അപ്പോൾ ഇന്ന് കഴിക്കുന്നത് ബ്രെഡാണ്. അങ്ങനെ ഇന്നൊരു നല്ലൊരു ദിവസമായത് കൊണ്ട് നമ്മളൊരു സേമിയ പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളുടേതായ ഒരു രീതിയിലാണ് സേമിയ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗീയിലേക്ക് കുറച്ച് നമ്മളിവർ സേമിയ ഇട്ട് വറുത്ത് കൊടുത്ത് അതിലേക്ക് കാഷ്യൂ ഇട്ടിട്ടു. പിന്നെ നമ്മളിവർ മുന്തിരിയാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തു. ഇതിലേക്കൊരു മൂന്നോ നാലോ ഗ്ലാസ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് 2-3 മിനിറ്റ്സ് വന്നിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വാട്ടർ ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്കാണ്. അപ്പോൾ ഇത് ഒന്ന് ബോയിൽ ചെയ്യുന്ന മുമ്പായിട്ട് 1.5 കപ്പ് ഞാനിവിടെ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഷുഗർ വേണ്ടത് എത്ര ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 2-3 മിനിറ്റ്സ് ആയ ശേഷമാണ് മിൽക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ഇവർ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോം ഹെൽത്ത് ഗോൾഡിൻ്റെ ഇവർ ഷുഗർ ഫ്രീയുള്ള ലേഹമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓൺലി 1 ടൈം മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. പിന്നെ എനിക്ക് എൻ്റെ ബോഡി വീക്ക് ആവാതിരിക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഈ ഒരു ലേഹം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എനർജി നന്നായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ മസിൽ സ്ട്രെങ്ത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെയിറ്റ് കൂടുമെന്നൊക്കെ വിചാരിച്ചാൽ വെയിറ്റ് കൂടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ. പക്ഷേ ഇത് മസിൽ സ്ട്രെങ്ത്തിനും നമ്മളെ ഇമ്മ്യൂണിറ്റി പവറിന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ കൂടുതലായിട്ട് രണ്ട് കുട്ടികളായിട്ട് യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ മീൻസ് ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് വീക്കായിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. എനിക്ക് എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ലേഹം കഴിച്ചിട്ടുണ്ടായത്. പിന്നെ 2 ഗ്ലാസ് ഇതിനെല്ലാം ചൂടുവെല്ലാം കുടിക്കും. പിന്നെ ഉണ്ടുമ്പോൾ പറഞ്ഞ് ഇവർ ലേഹം കഴിച്ചിടേണ്ട ബോഡി നന്നായിട്ട് ഹീറ്റാവും, അതുകൊണ്ട് 1 ഗ്ലാസ്സെങ്കിലും പാല് കുടിക്കുകയാണ്. അങ്ങനെ ലേഹം കഴിച്ച് 30 മിനിറ്റ്സ് ആയ ശേഷം ഞാനിവിടെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലൊക്കെ കുടിച്ച ശേഷം കുറച്ച് ഒരു 1.5 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ ശേഷം പായസമാണ് കുടിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി വെച്ച പായസം ആദ്യം എൻ്റെ മോൻകൊക്കെ കുടിക്കാൻ കൊടുത്തു. കൊടുത്ത ശേഷമാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവരൊരു സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2-3 ഗ്ലാസ് എങ്കിലും ഞാൻ ഇന്ന് കുടിച്ചിട്ടുണ്ടാവട്ടെ. 1 ഗ്ലാസ് മാത്രമല്ല, സേമിയ പായസം നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്നൊരു വരാത്തായത് കൊണ്ടാണ് ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ രാത്രി 10-10.5 മണിയാകുമ്പോഴാണ് ഈ ഒരു വാട്ടർ മെലം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ രാത്രി ഫുഡ് നിർബന്ധമാണ് എനിക്ക്, ഇല്ലെങ്കിൽ മിഡ്നൈറ്റ് ഫുള്ള് വിശക്കും. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഇന്നൊരുപാട് 3 ഗ്ലാസ് സേമിയ പായസം അങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചത് കൊണ്ട് എനിക്ക് വിശപ്പില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ വാട്ടർ മെലൺ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ. ഒരു ഡെയിലി ഞാൻ എൻ്റെ വെയിറ്റ് ഗെയിൻ ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡ് റൊട്ടീനാണ്. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.